ഇനി നമുക്ക് റവ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയ ഒരു റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് മാവ് പുളിപ്പിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, പ്രീ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഇതുണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് റവ, റവ അര കപ്പ്, അരിപ്പൊടി അര കപ്പ്, മൈദ കാൽ കപ്പ്, തൈര് 2 ടേബിൾ സ്പൂൺ, സവാള ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, പിന്നെ ജീരകം ചതച്ചതാണിത്, ഇത് 1/2 ടീസ്പൂൺ. ഇടാൻ ആവശ്യമായ എണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഞാനിവിടെ നെയ്യാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു ഏകദേശം 2-3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ എണ്ണയോ നെയ്യോ ഉപയോഗിക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റവ ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കുക. ഇവിടെ 1/2 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി, അതും 1/2 കപ്പ്. പിന്നെ വേണ്ടത് മൈദമാവാണ്, അത് 1/4 കപ്പ്. പിന്നെ തൈര്, തൈര് 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, അതും ഇടുക. ഇത് ജീരകം പൊടിച്ചതാണ്, അത് 1/2 ടീസ്പൂൺ. പിന്നെ സവാള അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മല്ലിയില 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ദോശ പോലെ ഉള്ള കൺസിസ്റ്റൻസി അല്ല ഇതിന്. ഇതിന് ഒരു വളരെ നേരിയ കൺസിസ്റ്റൻസി, അതായത് വളരെ തിന്നായിട്ട് വേണം ഇതിൻ്റെ ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ തിന്നായിട്ടുള്ള ഒരു ബാറ്റർ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്.
കൂടെ നല്ലതായിരിക്കും. സാധാരണ ചട്നി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം.